ഗോവൻ ബാത് കേക്ക് കഴിച്ചിട്ടുണ്ടോ ഒരു പ്രത്യേക രുചിയുള്ള ഒരു സ്പെഷ്യൽ കേക്കാണ് എളുപ്പത്തിൽ തയ്യാറാക്കാം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളു അതുമാത്രമല്ല നമ്മൾ ഈ ഒരു ഗോവൻ ബാത് കേക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ മിക്സിയിലാണ് ഉണ്ടാക്കുന്നത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം സാധാരണ കേക്ക് പോലെയല്ല ഒരു പ്രത്യേക രീതിയിലാണ് ഗോവൻ ബാത് കേക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ നമ്മുടെ ഗോവൻ ബാത് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഒക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒരു കപ്പ് റവയാണ് കേട്ടോ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണേലും എടുക്കാം ഞാനിപ്പോൾ എടുക്കുന്നത് വറുത്ത റവയാണ് വറുത്ത റവയാണെങ്കിലും നമ്മളൊന്ന് നെയ്യ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക നെയ്യ് മെൽറ്റ് ആയതിനു ശേഷം ഇട്ടാൽ മതി റവ നമ്മൾ ഒരുപാട് സമയം വെച്ച് മൂപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി അപ്പൊ ഇത് മതി അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു നാലോ അഞ്ചോ ഏലക്കോ തൊലി പൊളിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് അരിയൊക്കെ അരയ്ക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കാം നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം എസൻസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല രണ്ട് ഏലക്കായും കൂടെ കൂടുതൽ കൂട്ടി ഇട്ട് കൊടുത്താലും മതി പക്ഷേ രണ്ടും കൂടെ വരുമ്പോഴാണ് കേട്ടോ പെർഫെക്റ്റ് ടേസ്റ്റ് വരിക പിന്നെ അതുപോലെ മുട്ടയുടെ സ്മെല്ലാതിരിക്കാനും വാനില എസൻസ് നല്ലതാണ് അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതോടെ ചേർത്ത് നല്ലതുപോലെ നല്ല ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് അടിച്ച് പതപ്പിച്ചെടുക്കാം അപ്പത് അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഒലീവ് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം മെൽറ്റഡ് ബട്ടർ വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ നെയ്യായാലും മതി അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അടിക്കുമ്പോൾ ലോ സ്പീഡിലിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് ഒരു മിനിറ്റ് ഒക്കെ അടിച്ചാൽ മതി ഇപ്പം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ റവ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ലൊരു സ്മെല്ലാണ് നെയ്യിൽ വറുത്ത റവയ്ക്ക് അപ്പൊ ഇതുകൊണ്ടുണ്ടാക്കുന്ന കേക്കിന്റെ ടേസ്റ്റ് എന്തായിരിക്കും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിന്റെ പകുതി വൺ ബൈ എയ്റ്റ് ടീസ്പൂണാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കാം അപ്പൊ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ മൈദ പോലെ ഗോതമ്പ് പൊടി ഗോതമ്പൊടി ഒന്നും പൊടിയായിരിക്കില്ല ചെറിയ ചെറിയ തരിതിരിപ്പുണ്ട് അത് കുഴപ്പമില്ല ഇനി ഇത് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇനി നമ്മൾ റവ പൊടിച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു അരക്കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് അരഞ്ഞു പോരുത് ഫസ്റ്റ് സ്പീഡിലിട്ടൊന്ന് കറക്കിയാൽ മതി അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല തരിതരിപ്പായിട്ടുള്ളത് അത് നമുക്ക് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി അടച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കുറഞ്ഞത് ഒരു നാല് മണിക്കൂർ വെക്കാം ഒരു ആറു മണിക്കൂർ വരെ വെക്കാം ഞാനിപ്പോൾ ഒരു ആറു മണിക്കൂർ വരെ വെക്കുന്നുണ്ടേ ഇപ്പൊ ഒരു ആറു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നാലു മണിക്കൂർ കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല രാവിലെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചതാണ് വൈകുന്നേരം കേക്ക് ഉണ്ടാക്കാൻ പോകണേ ആദ്യം നമുക്ക് നമ്മുടെ ഓവൺ സെറ്റപ്പ് ഗ്യാസ് അടുപ്പിലേക്ക് വെക്കാം സാധാരണ ഒരു അലൂമിനിയം പാത്രമാണ് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അറച്ച് വെച്ച് ഹൈ ഫ്ലെയിമില് അഞ്ച് മിനിറ്റ് ചൂടാക്കിയെടുക്കാം ഈ പാത്രം അല്ലെങ്കിൽ അലൂമിനിയം കുക്കറായാലും മതി നമുക്ക് ഒരു ബേക്കിംഗ് ട്രേ എടുക്കാം അലൂമിനിയത്തിന്റെയോ അല്ലെങ്കിൽ സ്റ്റീലിന്റെ ട്രേയോ എടുത്താൽ മതി ഇതിപ്പോ ഒരു ഏഴി ഇഞ്ച് വരുന്ന ബേക്കിംഗ് ട്രേ ആണ് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്നെല്ലാ ഇടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ റൌണ്ടിൽ കട്ട് ചെയ്ത് അതും കൂടെ വെച്ചു കൊടുക്കാം നമുക്കൊരു ബൌളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം രണ്ട് ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കാണാൻ ഒരു ഭംഗിക്ക് ചേർക്കുന്നേ ഉള്ളൂ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പകരം എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ ഇടുമ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി കട്ടകളൊന്നും എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് കാഷിനായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് പൊടിഞ്ഞു പോകണ്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു പത്തെണ്ണമൊക്കെ മതിയാക്കും അതിന്റെ പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ചെറിയ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തു പോകാനായിട്ട് ഞാൻ അതിന്റെ മുകളിലേക്ക് നിറച്ചും കാഷിനായിട്ട് ക്രഷ് ചെയ്ത് അതിന്റെ ബാക്കിയില്ലേ അത് ഇട്ട് കൊടുക്കുക അപ്പൊ അതൊരു നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പൊ നമ്മുടെ ഓവൻ സെറ്റപ്പ് അലുമിനിയം പത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തത് അത് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം ഒരു തേർട്ടി മിനിറ്റ്സ് ഒക്കെ ആവുമ്പോൾ തുറന്നു നോക്കണം സൈഡൊക്കെ കരിഞ്ഞു പോയിരുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ തീ വളരെ കുറച്ച് വെച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റും കൂടെ ബേക്ക് ചെയ്തെടുത്താൽ മതി ഓവനിലാണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് മതിയാക്കും ഇപ്പൊ ഒരു നാല്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടേ നമുക്ക് തുറന്ന് നോക്കാം നല്ലൊരു സ്മെല്ലാട്ടോ വരുന്നത് പ്രത്യേക സ്മെല്ലാ സാധാരണ കേക്കിന്റെ ഒരു മണമല്ല ഇതുപോലെ സ്ക്യൂർ കൊണ്ട് കുത്തി നോക്കി ഒന്നും പറ്റി പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഈ ഒരു കേക്ക് ഇങ്ങനെ ഒരുപാടങ്ങ് പൊങ്ങിയൊന്നും വരില്ല കേട്ടോ ആ ഒരു ലെവലായിട്ട് തന്നെ നിൽക്കും അപ്പൊ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം കത്തി കൊണ്ട് സൈഡ് കൂടെ ഒന്ന് വെടിയിച്ചു കൊടുത്തോന്ന് തട്ടി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അങ്ങ് പോന്നോളൂ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് സ്പോഞ്ചി അല്ല എന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേക്ക് എന്ന് പറയാൻ പറ്റില്ല ഗോവൻ ബാത്ത് ആണത് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടില്ല അതിന്റെ ഉള്ളിലെ ഓരോ പാർട്ടിക്കിൾസും ഇങ്ങനെ നല്ല ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ട് ഇങ്ങനെ വരില്ല എന്നാൽ നമ്മൾ മുറിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കണ്ടിലേ മുറിക്കുന്ന സമയത്ത് നല്ല നന്നായിട്ട് മുറിഞ്ഞിങ്ങനെ വരുന്നുണ്ട് എന്നാൽ സ്പോഞ്ചി അല്ല നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കഴിക്കട്ടെ എന്താ പറയാ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കുന്നത് നമുക്ക് പറയാനേ പറ്റില്ല വേർതിന്റെ ഒരു സംഭവം എന്ന് വേണം പറയാനായിട്ട് അടിപൊളി ടേസ്റ്റ് അത് കഴിച്ചു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് വലിയ ചിലവൊന്നുമില്ലല്ലോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതല്ലേ മാത്രമല്ല വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് സ്ക്വയർ ഡ്രൈയിൽ വേണമെങ്കിൽ ഉണ്ടാക്കുക അപ്പോൾ നല്ല ഭംഗിയിലൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ സാധാരണ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാം ഞാൻ പക്ഷേ ഇത് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗോവൻ ബാത്ത് ഉണ്ടാക്കിയ സമയത്ത് നമ്മുടെ ചിക്കൂസ് ഡൈനിന്റെ ഒരു സബ്സ്ക്രൈബർ വന്നിരുന്നു കേട്ടോ കാണാനായിട്ട് വിജിന്നാണ് പേര് വിജിയും കുഞ്ഞുമോടും കൂടിയാണ് വന്നത് എനിക്കൊരു നല്ല ഭംഗിയുള്ള ചട്ടിയൊക്കെ കൊണ്ടുവന്നു കേട്ടോ ഒരു ഗിഫ്റ്റ് ആയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഒരു എന്താ പറയാ ഒരു ഇമോഷണൽ കൂടിക്കാഴ്ച ആയിപ്പോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പൊ വിജി വന്നപ്പോഴത്തേക്കും ഞാൻ ഈ കേക്കിന്റെ പീസസ് ഒക്കെ അടുത്തൊക്കെ വീടുകളിലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ബാക്കിയുള്ള പീസസ് വിജിക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്യാണ് വീടൊന്നും അറിയാതെ ആരോടൊക്കെയോ ചോദിച്ചും ഒക്കെ തപ്പി പിടിച്ച് വീട്ടിലെത്തിയതോ സന്ധ്യക്കായിരുന്നു വന്നത് എന്തായാലും ഞാൻ ഈ ഒരു കേക്ക് വിജിക്കും ആ കുഞ്ഞുമോക്കും ഡെഡിക്കേറ്റ് ചെയ്യാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴെടുത്താലും നമുക്ക് കഴിക്കാൻ തോന്നും കഴിച്ചുകൊണ്ടേയിരുന്നു പോകും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ പോസിറ്റീവ് ബൈ